LeadIAS, crafted by the toppers. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 317 റാങ്ക് കരസ്ഥമാക്കിയ ഹൃദ്യയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. LeadIAS-ന്റെ തുടക്കം മുതൽ 2020 ഏപ്രിൽ മാസമാണ് നമ്മൾ LeadIAS തുടങ്ങുന്നത്. അന്ന് തൊട്ട് അവസാനത്തെ ഇൻ്റർവ്യൂ 2022 ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പ് വരെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിലും ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഹൃദ്യ. ആദ്യത്തേത് സൂപ്പർ 20 റൈറ്റിംഗ് പ്രോഗ്രാം, പിന്നീട് ഓൺസ്ക്രീൻ കമ്പാരിറ്റീവ് അനാലിസിസ്, പിന്നെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാം. ആദ്യത്തെ പ്രിലിംസ് കില്ലറിൽ കയറാതെ വന്നപ്പോൾ വീണ്ടും അടുത്ത പ്രിലിംസ് കില്ലറിലും മൊമെൻ്റത്തിലും ചേർന്ന് പഠിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഹൃദ്യ. അപ്പം ഹൃദ്യയുടെ നേട്ടത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹൃദ്യയെക്കുറിച്ച് ഒരു വാക്ക്, പത്തനംതിട്ട സ്വദേശിയാണ്, കോട്ടയം CMS കോളേജിൽ നിന്ന് മാത്സിൽ BSc കഴിഞ്ഞു. കുറച്ച് കാലം ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയി, അതിനുശേഷം അവിടെ അല്ല തൻ്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ഒരു 4 കൊല്ലങ്ങളായിട്ട് സിവിൽ സർവീസിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഒടുവിൽ ഈ കഴിഞ്ഞ റിസൾട്ടിൽ ഹൃദ്യയ്ക്ക് റാങ്കും കിട്ടുകയുണ്ടായി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഹൃദ്യയ്ക്ക് ഫീൽ ചെയ്യുന്നത്? റിസൾട്ട് വന്നതിന് ശേഷം ആദ്യം ഉണ്ടായ ഫീലിംഗ് എന്ന് പറയുന്നത് പഠിക്കണ്ട എന്നുള്ളതായിരുന്നു. മറ്റേ അല്ലെങ്കിൽ എന്നും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് പോകുന്നത്. രാവിലെ എണീക്കുന്നു, പത്രത്തിൻ്റെ മുന്നിലിരിക്കുന്നു, ബുക്കിൻ്റെ മുന്നിലിരിക്കുന്നു, അത് ബ്രേക്കായി. പിന്നെ ഇത്രയും നാളും നമ്മൾ ആരും അറിയാതെ നിന്നെടുത്തു നിന്ന് ഇപ്പം പല ആൾക്കാരും നമ്മളെ അറിയുന്നു, വന്ന് ചോദിക്കുന്നു, പഠന രീതി ചോദിക്കുന്നു, എങ്ങനെ പഠിച്ചതെന്ന് ചോദിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് ഒരു വലിയ വളർച്ച പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ ഇതേ ചോദ്യം ഞാൻ അഖിലിനോടും ശ്രീകുമാറിനോടും ഇന്നലെ ചോദിച്ചിരുന്നു, ആതിരയോടും ചോദിച്ചിരുന്നു. ഹൃദയയുടെ ഒരു സക്സസിൻ്റെ ഒരു സീക്രട്ട് അല്ലെങ്കിൽ എന്താണ് ഈ സക്സസിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഹൃദയക്ക് കാരണമായിട്ടുള്ളത്? ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ ഹാർഡ് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്കും ഒപ്പം എല്ലാ കാര്യങ്ങളും ഒരു ടൈം ടേബിൾ അനുസരിച്ച് എല്ലാ അടുക്കും ചിട്ടയോടെ എല്ലാ ദിവസങ്ങളും ചെയ്യുക. പെർസീവറൻസ് എന്ന് പറയത്തില്ലേ, അത് തന്നെ. ഒപ്പം ഡിസിപ്ലിനും. അപ്പം അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ സ്കില്ലറിലെ ടെസ്റ്റ് സീരീസിലെ ഏറ്റവും അവസാനം തോന്നുന്ന രണ്ട് ടെസ്റ്റുകൾ സ്കിപ്പ് ചെയ്ത് ഒഴിച്ച ബാക്കിയെല്ലാം വന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ അവസാനത്തെ 8 ഗ്രൂപ്പ് ഡിസ്കഷനും അത് എല്ലാവരും കൊഴിഞ്ഞു പോകുമ്പോഴും അവസാനം വരെ കണ്ടിന്യൂ ചെയ്തിരുന്ന ആ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഹൃദയം മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ആ ഡിസിപ്ലിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടിയാണെന്ന് തോന്നുന്നു. അപ്പം എന്താ ഈ ഡിസിപ്ലിൻ്റെ സീക്രട്ട്? പണ്ട് തൊട്ട് എങ്ങനെയായിരുന്നു അതോ? പണ്ട് തൊട്ട് ഞാൻ ഒരു രീതിയായിരുന്നു. പണ്ട് മുതലേ ഡിസിപ്ലിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരിതായിരുന്നു. മീൻസ് സ്കൂളിലാണെങ്കിലും ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന, ഇപ്പം സ്കൂളിലാണെങ്കിലും പ്രിൻസിപ്പളൊക്കെ പറയുമായിരുന്നു നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഓരോ ദിവസം പ്ലാൻ ചെയ്യാൻ പാടാണ്. ഇത് ഒരേ രീതിയിൽ തന്നെ പോകുമ്പോൾ പഠിക്കാനാണെങ്കിലും എളുപ്പമാണ്. പിന്നെ ഒരു ദിവസം ചിട്ടയായി പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗോൾ കംപ്ലീറ്റ് ആക്കിയ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അത് നമ്മളെ വീണ്ടും മുന്നോട്ട് നയിക്കും ഇതെല്ലാം. ഓക്കെ, ഒന്ന് ഹൃദ്യ ഒന്ന് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി ഒന്ന് പറയാമോ? എപ്പോൾ തുടങ്ങി, ആദ്യത്തെ അറ്റംപ്റ്റ് എപ്പോഴായിരുന്നു, ആൻഡ് വാട്ട് വാസ് ദാറ്റ് ജേർണി ലൈക്ക് ഫ്രം സ്റ്റാർട്ടിങ് ടു ടിൽ യു അറ്റൻഡ് ദി ഇൻ്റർവ്യൂ? ഞാൻ 8th മുതലുള്ള എൻ്റെ ഒരു അംബീഷനാണ്. സ്കൂൾ കാലം ഘട്ടം കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നതാണ്. സ്കൂളിൽ വെച്ച് ഇങ്ങനെ സോഷ്യൽ സയൻസ് ക്ലബ് എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലബിൻ്റെ വകയായിട്ട് ചെറിയ ക്യാമ്പൊക്കെ കുട്ടിക്കാലത്ത് കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പം അത് ജസ്റ്റ് ചുമ്മാ ഒരു ക്യാമ്പാണ്. പക്ഷെ അന്നേരം മുതലേ സിവിൽ സർവീസ് എന്നുള്ളൊരു പാഷൻ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 സയൻസ് എടുത്ത്, അപ്പോൾ ഇതെല്ലാം നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണെങ്കിലും മനസ്സിലാഗ്രഹമുണ്ട്, ബട്ട് എങ്കിലും അതിന് വേണ്ട സാഹചര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്നൊരു ജോലി വേണമെന്നൊരു ആഗ്രഹമായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നത്. ബാങ്ക് കോച്ചിങ്ങിന് പോയപ്പോഴാണെങ്കിലും അവിടെ ചെന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിത്തുടങ്ങി. എനിക്ക് മാത്സ് ഇച്ചിരി അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിത്തുടങ്ങി. പക്ഷേ അപ്പോഴേ ഞാനിത് ചിന്തിച്ചപ്പോൾ എനിക്കത് എക്സാം എഴുതുമ്പോഴും അല്ലെ പഠിക്കുമ്പോഴോ അല്ലെ ഇത് കഴിഞ്ഞ് കിട്ടുന്ന ജോലിയെപ്പറ്റി ഓർക്കുമ്പോഴോ ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ തിരുവനന്തപുരത്തോട്ട് ജൂണിൽ വരുമായിരുന്നു. അങ്ങനെ 2018 തിരുവനന്തപുരത്ത് വരുന്നത്. ഇവിടെ വന്ന് കോച്ചിങ് എടുത്തു. കോച്ചിങ് എടുത്തപ്പോൾ സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ എനിക്ക് പല മിഥ്യാധാരണകളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇതിനധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പല ടോപ്പേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു 4 മണിക്കൂർ പഠിച്ചാൽ മതി, അല്ല 2 മണിക്കൂർ പഠിച്ചാൽ മതി, അവർക്കത് വർക്കാകുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്കൊരു മിനിമം 8 hours ഡെയിലി പഠിക്കണം. പിന്നെ വേറൊന്നെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും ഒരിക്കലും കിട്ടത്തില്ല.
അപ്പം നമ്മളെന്താ വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓ, എന്തായാലും കിട്ടത്തില്ല, അപ്പം പഠിച്ചിട്ടും കാര്യമില്ല. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇങ്ങനെ നമ്മൾ അധികം എഫേർട്ട് എടുത്തില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തു, ശരിക്കും പഠിച്ചിട്ട് തന്നെ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ചുമ്മാ പോയി എഴുതിയത് എക്സാമാണ്. മാർക്കും വളരെ കുറവായിരുന്നു, 54 ആയിരുന്നു ഫസ്റ്റ് പ്രിലിംസിൻ്റെ മാർക്ക്. സെക്കൻഡ് പ്രിലിംസ് ആയപ്പോഴത്തേനും പിന്നെ പരീക്ഷ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേട്ടു, ഡൽഹി നോളജ് ട്രാക്കിലൊക്കെ ടോപ്പേഴ്സിൻ്റെ ടോക്ക് ഉണ്ട്, എങ്ങനെ പഠിച്ചു എന്നുള്ളത് അത് കേട്ട് എക്സാമിന് ഏതൊക്കെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊരു ബോധം ഉണ്ടാക്കി അങ്ങനെ പഠനം തുടങ്ങി. റീഡിങ് റൂമിലൊക്കെ പോയി അങ്ങനെ നല്ലതായിട്ട് പഠിച്ചു വന്നപ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോഴത്തേനും ഒരു സഡൻ ചേഞ്ച് ആയിരുന്നു, വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയും നാളും റീഡിങ് റൂമിൻ്റെ ആ ഒരു ഏകാന്തതയിലിരുന്ന് പഠിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ആകെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. കൊറോണ വന്നിട്ട് കുറേ നാൾ എന്താ ചെയ്യണം എന്നറിയത്തില്ല, പഠിത്തം ഒന്നും നടക്കുന്നില്ല, അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ശരിയാവാതെ വന്നപ്പോഴാണ് ഞാൻ ലീഡിനെ കുറിച്ച് അറിയുന്നതും പ്രിലിംസ് കില്ലറിൽ ചേരുന്നു. അങ്ങനെ പ്രിലിംസ് കില്ലറിൽ ചേർന്ന പിന്നെയാണ് എൻ്റെ പഠിത്തം വീണ്ടും നന്നായി നടന്നു പോകുന്നത്. അങ്ങനെ ആ അറ്റംപ്റ്റിൽ അത്യാവശ്യം പഠിച്ചിട്ട് എഴുതിയത്, പക്ഷേ ഇങ്ങനെ ഞാൻ എൻ്റെ 100% കൊടുത്തോന്ന് ചോദിച്ചാൽ ഉറപ്പില്ല, മേ ബി ഒരു 90% ആയിരിക്കും കൊടുത്തത്, പക്ഷേ അത്രയും കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും എനിക്ക് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു, 2 മാർക്കിനാണ് പ്രിലിംസ് പോകുന്നത്. അപ്പം അതിനുശേഷം കിട്ടാതിരുന്നപ്പോൾ ഭയങ്കര ഡെസ്പായി, പക്ഷേ എങ്കിലും വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ട് മൊമെൻ്റത്തിൽ ചേർന്നു, ഡെയിലി ആൻസർ റൈറ്റിംഗ് തുടങ്ങി. അതിനുശേഷം വീണ്ടും പ്രിലിംസ് കില്ലറിൽ തന്നെയാണ് ചേർന്നത്. പ്രിലിംസ് കില്ലറിൽ ചേർന്ന് ആ ടൈം ടേബിൾ അതുപോലെ പാലിച്ചു, എല്ലാ പ്രോഗ്രാമിലും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്ന് ഉച്ചയ്ക്ക് സാറിൻ്റെ മൈക്രോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും, മൈക്രോ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പത്രം വായിക്കും. ഞാനൊരു 15 മിനിറ്റ്സും കൊണ്ട് പത്രം വായിക്കും, പത്രം PAB നോക്കും, അത് നോക്കിയിട്ട് ഞാനത് മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് മൈക്രോ ക്ലാസ്സിന് വരുമ്പോൾ സാറ് അഡീഷണൽ പറയുന്ന എഴുതിയെടുക്കും, ഒപ്പം ഞാൻ കണ്ടുപിടിച്ച് സാറിന് പറഞ്ഞു തരുകയും ചെയ്യുമായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ മൈക്രോ ക്ലാസ് നന്നായിട്ട് ഫോളോ ചെയ്തു. പിന്നെ ഫിലിംസ് കില്ലറിലെ എല്ലാ പ്രോഗ്രാംസിനും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പം രാവിലെ ഉച്ചയ്ക്കെന്നും മൈക്രോ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഞാൻ മൈക്രോ ക്ലാസ്സിന് മുമ്പേ രാവിലെ എണീറ്റിട്ട് രാവിലെ 7 മണിക്ക് ഞാനിരിക്കും പത്രം കൊണ്ടിരിക്കും, ഒരു 15 മിനിറ്റ്സും കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കും. PAB അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ്സും കൊണ്ട് PAB നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് 1 മണിക്ക് മൈക്രോ ക്ലാസ്സിനിരിക്കുമ്പോൾ സാറ് പറയുന്ന അഡീഷണൽ ടോപ്പിക്സ് എഴുതിയെടുക്കും. പിന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള വേറെ സാറെ ശ്രദ്ധിക്കാതെ എന്തായാലും സാറിനും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ മൈക്രോ ക്ലാസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരെണ്ണമാണ്, എൻജോയ് ചെയ്ത് പഠിച്ച ഒരിതാണ്. ഒപ്പം ഫിലിംസ് കില്ലറിൻ്റെ ഓരോ ടെസ്റ്റിനും മുമ്പുള്ള സരത് സാറിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ള ആ ക്ലാസ്, അതിനാണെങ്കിലും അതനുസരിച്ച് പഠിച്ചു പോകുമായിരുന്നു. ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി, ഇതുവരെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും ആൻസർ കീ ഡിസ്കഷൻ ഇരിക്കും. അതിപ്പോൾ ആൻസർ കീ ഡിസ്കഷൻ ആണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഓൺലൈൻ ആയിരുന്നുകൊണ്ട് അതെനിക്ക് ഒത്തിരി ബെനിഫിറ്റായിട്ട് തോന്നി. എനിക്കില്ലാത്തതിൻ്റെ മാത്രം ഞാൻ ശ്രദ്ധിക്കും, ബാക്കിയുള്ള സമയത്ത് ഞാനിത് കറണ്ട് അഫയേഴ്സ് നോക്കുമായിരുന്നു ചെയ്യുന്നത്, ആ ഒരു രീതിയായിരുന്നു. പിന്നെ UPSC ക്ലാസിക്സ് ആണെങ്കിലും കണ്ടൻറ് ക്രിയേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം UPSC പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ആ രീതിയിലുള്ള കണ്ടൻറ്റ് UPSC ചോദിക്കാൻ ചാൻസ് ഉള്ള കണ്ടൻറ്റ് ഉണ്ടാക്കാൻ അതും സഹായിച്ചു. പിന്നെ ശരത് സാറിൻ്റെ ലോജിക്കൽ ട്രെയിനിങ് ആണെങ്കിലും അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ സഹായിക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ പിന്നെ അവസാനത്തെ റിവിഷൻ ക്ലാസ്സിൻ്റെ നോട്ടുകളാണ് ഞാൻ അവസാന റിവിഷന് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിനകത്ത് നല്ല പ്രിസൈസ് ആയിട്ടുള്ള നോട്ടാണ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ്, അതതുപോലെ ഉപയോഗിച്ചു, റിവിഷൻ ഉപയോഗിച്ചു, അത് വളരെയേറെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ചെയ്ത് നല്ല രീതിയിൽ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ലീഡിൻ്റെ എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഒന്നും അങ്ങനെ മിസ്സാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യം വല്ല ഒരെണ്ണം മിസ് ആക്കിയിട്ടുണ്ടെന്ന്, എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ പ്രിലിംസിന് പോയപ്പോൾ ഞാൻ ആക്ച്വലി ശരത് സാറിനെ മനസ്സിൽ ധ്യാനിച്ചാണ് പോയത്. എത്ര എന്തറിയത്തില്ലെന്നുണ്ടെങ്കിലും ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത്തവണ എനിക്ക് കയറും, എന്തായാലും ഞാൻ കയറിയിരിക്കും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസിലാണ് പോകുന്നത്. അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞു. പ്രിലിംസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ കീ നോക്കിയപ്പോൾ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഓൺലൈനെക്കാട്ടി മാർക്ക് കുറവാണ് കീ നോക്കുമ്പോൾ. കഴിഞ്ഞ തവണ അത്രയും മാർക്ക് ഉണ്ടായിട്ട് ഞാൻ കയറിയില്ല, അപ്പോൾ ഇത്തവണ കയറുമെന്ന് ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ ടെസ്റ്റ് സീരീസിന് ചേർന്നില്ല, മെയിൻസ് ടെസ്റ്റ് സീരീസിന് ചേർന്നില്ല. അല്ലാതെ ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നു, പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു, പഠിത്തമൊന്നും നടന്നില്ല, ടെൻഷനാണല്ലോ. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ മെയിൻസ് കില്ലറിന് ചേരുന്നു. മെയിൻസ് കില്ലറിന് ചേർന്നപ്പോൾ ഞാനൊരു 2 ടെസ്റ്റ് ബാക്കാണ്.
അതിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാനത് ടെസ്റ്റിൻ്റെ ആൻസർ കീ ഒക്കെ വാങ്ങി നോക്കി അങ്ങനെ ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെയുള്ള ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കി. ആദ്യമൊക്കെ ടെസ്റ്റിനാണെങ്കിൽ ടോട്ടൽ 10 ആൻസേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ടൈം മാനേജ്മെൻ്റ് പ്രശ്നമായിരുന്നു. പിന്നെ പിന്നെയുള്ള ടെസ്റ്റിന് അറ്റംപ്റ്റ്സ് കൂട്ടി. പക്ഷേ ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം മടിയായിരുന്നു. ഈ ആൻസേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി 3 മണിക്കൂറിൽ നമ്മൾ അതിരുന്ന് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയല്ല. ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ര എഴുതാനില്ല. പക്ഷേ യു പി എസ്സിയുടെ അങ്ങനെയല്ല. ഈ 3 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ്ലി എഴുതാനുള്ള കാര്യം അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് എഴുതി. പിന്നെ അതിൽ കൂടുതൽ ഈവൻ ടെസ്റ്റ് സീരീസിനെക്കാട്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഡെയിലി ആൻസർ റൈറ്റിങ്ങാണ്. ഡെയിലി ആൻസർ റൈറ്റിംഗ് വെച്ച് കണ്ടൻറ് ക്രിയേഷൻ ആണേലും ആൻസറിൻ്റെ സ്ട്രക്ചറിങ് ആണേലും ഒപ്പം ടൈം മാനേജ്മെൻ്റ് ആണേലും എല്ലാം ഇമ്പ്രൂവ് ആയത് ഡെയിലി ആൻസർ റൈറ്റിങ്ങാണ്. പിന്നെ മെയിൻസിൻ്റെ ഹോളിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ചില പോസിറ്റീവ് എൻ്റെ ചില ഹൈസ് എൻ്റെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഒരു ഹൈ എന്ന് പറയുന്ന എൻ്റെ മെൻറ്റർ സ്വപ്നിൽ തിവാരി ആയിരുന്നു. സാറാണെങ്കിൽ എൻ്റെ ഒരു ഒരു ആൻസർ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ കീ നോക്കിയിട്ട് സാറ് പറഞ്ഞു എനിക്ക് എത്ര 99 അടുത്ത് മാർക്കുണ്ടായിരുന്നു. അപ്പോൾ സാർ അതിന് കമൻ്റ് ചെയ്തു, ഇറ്റ്സ് സച്ച് എ പ്രോഗ്രസ് ദാറ്റ് ഐ സീ ഇൻ യു എന്നും പറഞ്ഞ് സാർ നല്ല രീതിയിൽ അതിന് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ആൻസറിന് ഇതുപോലെ ഞാൻ ഇച്ചിരി ഡൗൺ ആയിട്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് 10 ആൻസർ ചെയ്തിരുന്നു. അപ്പോൾ സാർ അതിന് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു ഹൃദയ ഇങ്ങനെയൊന്നും പോരാ എന്നും പറഞ്ഞ് സാർ നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ദാറ്റ്സ് സച്ച് എ ഹൈ പോയിൻറ്റ്. ആ ഒരു പോയിൻ്റ് ആ സാറിൻ അയച്ചു തന്ന മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മെയിൻസിൻ്റെ തലേന്ന് എടുത്ത് നോക്കി. പിന്നെ ഞാനിങ്ങനെ ഒരു മനസ്സിലൊരു കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പം മെയിൻസിന് കിട്ടുന്ന മാർക്കാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എനിക്ക് ആവറേജ് ഒരു 400 അടുത്ത് ജി എസിന് കിട്ടും. ഓപ്ഷനിലാണേലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോൾ എന്തായാലും ഒരു 270-280 അടുത്ത് കിട്ടും. എസ് സി ആണേലും ടെസ്റ്റ് സീരീസ് വെച്ച് നോക്കുമ്പോൾ ഒരു 120 അടുത്ത് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും കയറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മെയിൻസ് എഴുതിയത്. അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് കണ്ടാലും ഞാൻ പതറാതെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു. പ്രതീക്ഷയുണ്ട്, ശരിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു മെയിൻസ് കയറും എന്നുള്ള. അങ്ങനെ മെയിൻസ് കയറി. മെയിൻസ് കയറി കഴിഞ്ഞ് ഇൻ്റർവ്യൂ ആയിരുന്നപ്പോഴാണ് എനിക്ക് ടോക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ആ ടൈമിൽ ഹെൽപ്പ് ചെയ്ത ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പാണ്. അത് വെച്ചാൽ 8 GDs ഞാൻ അറ്റൻഡ് ചെയ്തു. 8 GD വഴി എൻ്റെ കോൺവെർസേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തു, ഒപ്പം കണ്ടൻറ് ക്രിയേഷനും ഇമ്പ്രൂവ് ചെയ്തു. ഈവൻ ഇൻ്റർവ്യൂവിലും കീവേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അന്നേരം മനസ്സിലാക്കി. അങ്ങനെ ജി എസ് പ്രിപ്പറേഷന് ആ രീതി നടന്നു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോയിട്ട് ഏകദേശം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു വിഷ അനുസരിച്ച് എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ എന്തായാലും ഇൻ്റർവ്യൂവും കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ അവസാനം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ 317 റാങ്ക് ഉണ്ട്. അതാണ് എൻ്റെ ജേണി. ഓക്കെ, അതെല്ലാം പറയേണ്ടതെല്ലാം ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോവാം. കാരണം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആസ്പിറൻസ് ഇത് കേൾക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിലിംസിൻ്റെ ഒരു സ്റ്റാറ്റസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രിലിംസിന് പറഞ്ഞതുപോലെ തന്നെ മൈക്രോ ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ലോജിക് ട്രെയിനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി പ്രിലിംസ് പേടിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് അഡ്വൈസ് ഒന്ന് കൊടുക്കാൻ പറ്റും? പ്രിലിംസിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും പാട് തോന്നിയിട്ടുള്ള ഒരു ലെവല് പ്രിലിംസാണ്. ഈ തവണ പ്രിലിംസിലാണേലും എനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. പ്രിലിംസിൻ്റെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ എഫേർട്ട് എടുത്തിട്ടുള്ളതും പ്രിലിംസിന് വേണ്ടി തന്നെ. ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എല്ലാ ലെവലിലെ പോലെ പ്രിലിംസിനും നമുക്ക് കോൺഫിഡൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം കാണണം. ലൈക്ക് ഈ ടൈം എൻ്റെയാണ്, എനിക്ക് ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത്. ഒപ്പം ഏത് ആൻസർ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും പതറാതിരിക്കുക, അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കോർ സബ്ജക്ട്സ് അതിനെ റിവിഷന് എത്രയെന്ന് വെച്ചാൽ റിവൈസ് ചെയ്യുക. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല, പക്ഷേ കോർ വരുമ്പോൾ തെറ്റിക്കാതിരിക്കുക. ഇതെല്ലാം കൂടാണ്. പിന്നെ സിസാറ്റ് പലർക്കും പാടാമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് സിസാറ്റ് അധികം പ്രശ്നം തോന്നിയിട്ടില്ല. സിസാറ്റ് ആണേലും പ്രിലിംസ് ജി എസ് കഴിഞ്ഞതിൻ്റെ ആ ഒരു ടെൻഷനിൽ സിസാറ്റ് ചെയ്യാതെ കാമായിട്ടിരുന്ന് സിസാറ്റ് ചെയ്താൽ സിസാറ്റും ഓക്കെ ആകും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും. ഓക്കെ, പ്രിലിംസ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻസിലേക്ക് വരാം. അതിന് പോകുന്നതിന് മുമ്പ് ഈ കണ്ടന്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് റിലേ ചെയ്തിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടല്ല എന്നാലും
ഏതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു കണ്ടന്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്? എടുക്കുമ്പോൾ ബേസിക് ടെക്സ്റ്റ് നോക്കി, ബേസിക് ടെക്സ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന് മൈക്രോ ക്ലാസ് ആയിരുന്നു, അപ്പം അത് വെച്ചിട്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റ് വിക്കിപീഡിയ, അങ്ങനെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സൈറ്റുകൾ നല്ലതായിട്ട് റിലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് നോക്കിയിട്ടുണ്ട്, അത് വെച്ച് വേണ്ട ഫ്ലോ ചാർട്ട് ഡയഗ്രാംസ് അല്ലെങ്കിൽ നല്ല പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പരീക്ഷയിൽ. 2075 മാർക്കിൽ നടത്തുന്ന പരീക്ഷയിൽ 1750 മാർക്ക്, 85% നമ്മളെങ്ങനെ ഉത്തരം പ്രസൻറ്റ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമ്മുടെ മെയിൻ സ്കില്ലർ ബാച്ചിൽ ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വിസിബിൾ ആയിട്ടുള്ളതും ഹൃദയയിൽ തന്നെയാണ്. ഒരു സംശയം വേണ്ടത് അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ആ ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു? കാരണം ഇനീഷ്യലി ഐ റിമെമ്പർ യുവർ ആൻസർ, ഒന്ന് കണ്ടന്റ് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ട് വളരെ വളരെ ടൂ സിമ്പിളായിരുന്നു, ഐ മീൻ ദാറ്റ്സ് അത് രണ്ട് പ്രോബ്ലം ആയിരുന്നു ഹൃദയയുടെ ആൻസേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഹൗ ഡിഡ് യു move up to a level where you had scored really good score, nalla score kittittundayirunnu, engena transition endokka karyangala answer la todakkathil ninnu avasanam pareeksha ezhuthan poyappothil maattittundayirunnu main aitulla oru idannu vachala nammale mains in answer ezhuthumbola ethum kodalane points diversify cheyya nokkam, pinne nallaiṭa question vaayikkum, nallaiṭa question vaayikkuva, ella parts attend cheyya nokkuva, കൂടുതൽ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ നോക്കുക, കഴിയുന്നിടത്ത് എല്ലാം ഫിഗർ ഡ്രോയിങ്സ് അതെല്ലാം കൊണ്ടുവരാൻ നോക്കുക. ഒപ്പം ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നല്ല കൺക്ലൂഷൻ, നല്ല ഇൻട്രൊഡക്ഷൻ, അതിന് വേണ്ട കോഡ്സ് ഒക്കെ എടുത്ത് വെക്കുക. ഇപ്പം ഇൻട്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ കൺക്ലൂഷന് വേണ്ടി 5 trillion എക്കണോമി അല്ലെങ്കിൽ അങ്ങനെ PM പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ അതെല്ലാം നോക്കി വെക്കുക. പിന്നെ ഇതുപോലെ ടെസ്റ്റ് സീരീസിൻ്റെ ആൻസർ കീയിലുള്ള നല്ല കീവേഡ്സ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് മെയിൻസിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ പ്രിപ്പറേഷൻ ആൻസർ കീ ബേസ് ചെയ്തായിരുന്നു. അല്ലാതെ ഞാൻ അതിന് മുമ്പ് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മൊമെൻറ്റത്തിൻ്റെ ടൈമിലൊക്കെ, ബട്ട് ലാസ്റ്റ് വന്നപ്പോൾ റിവിഷനൊക്കെ ആൻസർ കീ ബേസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അധികം എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, ബട്ട് ടു ദ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പേപ്പർ കംപ്ലീറ്റ് ആക്കുക, എൻ്റെ ആൻസേഴ്സ് എഴുതുന്ന ഓരോ ആൻസേഴ്സും മെച്ചമാക്കാൻ നോക്കുക, ഒരു ആവറേജ്. പിന്നെ എനിക്ക് ഏതോ ഒരു ടോപ്പർ പറഞ്ഞു, എനിക്കൊന്ന് ശുഭം കുമാറാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, ആദ്യത്തെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ച് തുടങ്ങും. അപ്പം ആദ്യത്തെ 15 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് 1 hour കൊണ്ട് തീർക്കും, നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് 1 hour കൊണ്ട് തീർക്കും, പിന്നെ ലാസ്റ്റിലുള്ള ആ 10 mark ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 5 തീർക്കും, അവസാനത്തെ 5 2 സെലക്ട് ചെയ്യും, ഒട്ടും അറിയാത്ത 2 സെലക്ട് ചെയ്യും, അത് ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കും. ബാക്കി അറിയാവുന്ന 3 ആദ്യം എഴുതിയിട്ട് ഏറ്റവും അറിയാത്ത 2 പെട്ടെന്ന്, അപ്പോഴത്തേനും ടൈം തീരുമല്ലോ, പെട്ടെന്ന് ആൻസർ എഴുതും. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ഉള്ള ആൻസറിൽ അപ്പോൾ എഴുതി തുടങ്ങുന്ന ഇത്രയും ആൻസേഴ്സ് നല്ലതാണെങ്കിൽ നമ്മുടെ ഒരു 2 മോശമാണേലും അല്ലെങ്കിൽ 3 മോശമാണേലും നമ്മുടെ മാർക്ക് അധികമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ മെയിൻസിനാണേലും ലാസ്റ്റ് ടെസ്റ്റ് സീരീസിനാണേലും എല്ലാം ഫോളോ ചെയ്ത്, അതെനിക്ക് ടൈം മാനേജ്മെൻറ്റിനും എൻ്റെ ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. ഓക്കെ, നമ്മുടെ മെയിൻസിൻ്റെ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെ ഈ മൾട്ടി ഡൈമെൻഷണൽ പോയിന്റ്സ് കൊണ്ടുവരുന്നു, അതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ്ലി ആൻസർ ഇമ്പ്രൂവ് ചെയ്തൊരു ഘടകം എന്ന് പറഞ്ഞല്ലോ. ആൻഡ് അതെങ്ങനെയാണ്, കോൺഷ്യസ്ലി ഡെവലപ്പ് ചെയ്തോ ഇനി എക്സസൈസ് ചെയ്തിട്ടാണോ അത് ഇമ്പ്രൂവ് ചെയ്തെടുത്തത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു മൾട്ടി ഡൈമെൻഷണൽ തിങ്കിങ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? മൾട്ടി ഡൈമെൻഷണൽ തിങ്കിങ്ങിനാണെങ്കിൽ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ആ രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുമായിരുന്നു. അത് കോൺഷ്യസ്ലി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലാതെ ഒന്നുമല്ല. ഓരോ തവണ ആൻസർ എഴുതുമ്പോഴും എങ്ങനെ പോയിൻ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാമെന്ന് ഇരുന്ന് ആലോചിച്ചു. പിന്നെ ടൈം കൺസ്ട്രെയിൻറ്റും ഉണ്ട്. അപ്പം പേപ്പറിൽ നമ്മൾ പേന വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിങ്ക് ചെയ്ത് എവിടോട്ടൊക്കെ പോയിൻ്റ് കൊണ്ടുവരാമെന്ന് ഓർത്ത് ആ രീതിയിൽ കോൺഷ്യസ്ലി തന്നെ എടുത്തൊരിതാണ്. നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് വരാം. ഇൻ്റർവ്യൂവിൽ എന്തായിരുന്നു, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? സാധാരണ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം കൂടിയാണിത്. എന്തൊക്കെയാണ് ചോദിച്ചത്? ഇൻ്റർവ്യൂവിന് എന്നോട്, ഞാനാണെങ്കിൽ മലയാളം ഓപ്ഷനിലാണ്,
അപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയാണ്. എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത്. അത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് വാച്ചിങ് കൊറിയൻ ഡ്രാമയാണ്. അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് കൊറിയൻ കൾച്ചറിന് ഇപ്പോൾ ഇത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നതെന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു മലയാള ഫിലിംസ് ഒന്നും അധികം കാണത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല അങ്ങനെ അധികം കാണാറില്ല എന്ന് പറഞ്ഞു. അത് ഇച്ചിരി നെഗറ്റീവ് അടിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഒ ടി ടി റെഗുലേഷനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു. അത് ഞാൻ അധികം പ്രിപ്പേർഡ് ആയിരുന്നില്ല, അതുകൊണ്ട് അത് ശരിക്കും പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മെമ്പറിലോട്ട് പോയി. നെക്സ്റ്റ് മെമ്പർ എന്നോട് ഇതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ചിൽഡ്രനെ എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളതിനെ പറ്റി ചോദിച്ചു. ലൈക്ക് ഏതൊക്കെ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ഉപയോഗിക്കാം. അത് ഞാൻ വലിയ ഐഡിയ ഇല്ലായിരുന്നു, പറ്റുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ വേറൊരു മെമ്പർ എന്നോട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന സെക്യൂരിറ്റി ത്രെഡ്സ് എന്തൊക്കെയാണ് ചോദിച്ചു. അത് റാങ്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എൻ എസ് എസിനെ പറ്റി ചോദിച്ചു, നാഷണൽ സർവീസ് സ്കീമിനെ പറ്റി ചോദിച്ചു. പിന്നെ ചോദിച്ചത് കേരളത്തിലെ ലിറ്ററേച്ചർ, മലയാള ലിറ്ററേച്ചറും കൊറിയൻ ഡ്രാമയും കാണുമ്പോൾ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. അങ്ങനെ പറഞ്ഞത് ഒന്ന് പാട്രിയാർക്കിയാണ്, പിന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സൊസൈറ്റിയിലുള്ള ഇനീക്വാളിറ്റീസ്. ഇത്രയാണ് പറഞ്ഞത്. സിവിൽ സർവീസ് പ്രിപ്പറേഷനെ കുറിച്ചുള്ള കുറച്ച് ഒരുപാട് ധാരണകൾ പലർക്കും ഉണ്ട്. അപ്പം അതിൽ ഒരു കുറച്ചൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന സെയിം ചോദ്യങ്ങളാണ് എങ്കിലും, ഹൗ ഡു യു സീ ലക്ക്, ദ റോൾ ഓഫ് ലക്ക് ഇൻ ദിസ് എക്സാം? അങ്ങനെയാണെങ്കിൽ ലക്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ലക്ക് എനിക്ക് തോന്നുന്നത് പ്രിലിംസ് സ്റ്റേജിൽ ലക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയത്തില്ല, കാരണം എനിക്ക് രണ്ട് പ്രിലിംസ് എഴുതിയിട്ട് ക്ലിയർ ആകാൻ പറ്റിയില്ല. ഈ പ്രിലിംസിലാണെങ്കിലും ഞാൻ ജസ്റ്റ് പാസ്സാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം എഫേർട്ടും ഉണ്ട്, അതുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രിലിംസ് സ്റ്റേജിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. മീൻസ് ഡെയിലി 8 hours പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡൗൺസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ആവറേജ് എടുക്കുമ്പോൾ 8 hours വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം ലക്ക് ഈസ് ദെയർ, ഓൾവേസ് ലക്ക് ഈസ് ദെയർ. നമ്മൾ ലക്കിൽ എപ്പോഴും വിശ്വസിക്കുന്നുമുണ്ട്, പക്ഷേ ഒപ്പം എഫേർട്ടും വേണം. ലക്കിനെ മാത്രം ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല. ലൈക്ക് വി ഷുഡ് ഡു ദ 50% നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. Yeah, 8 hours for the last 4 years, and എങ്ങനെയാണ് അത് ആ ഒരു കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി സർവൈവ് ചെയ്യാൻ പറ്റിയത്? 8 hours ലാസ്റ്റ് 4 years എന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും കറക്റ്റ്. അതിൽ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ ടൈം ടേബിൾ ഫോളോ ചെയ്യുക ചെയ്ത്. അപ്പം ലാസ്റ്റ് എല്ലാ ദിവസത്തെയും തലേ ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്യും നെക്സ്റ്റ് ഡേ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു കറക്റ്റഡ് സ്റ്റഡി ഷെഡ്യൂളുണ്ട്, ഈ ടൈമിൽ ഞാൻ പഠിക്കും എന്നുള്ള ഒരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യും, തലേദിവസം പ്ലാൻ ചെയ്യും. പിന്നെ പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്തു. അപ്പം അത് വെച്ച് അപ്പം എഫിഷ്യൻസിയും കൂടി പ്രൊഡക്ടിവിറ്റിയും കൂടി. അപ്പം അതെല്ലാം ചെയ്തപ്പോഴത്തേനും ഈ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് എന്തോ ചെയ്ത ഒരു ഫീലിംഗ്, ആ ഫുൾഫിൽമെൻറ്റ് കിട്ടും. അപ്പോൾ ആ ഫുൾഫിൽമെൻറ്റാണ് നെക്സ്റ്റ് ഡേയിലോട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ഹാപ്പിനെസ് കിട്ടും. അങ്ങനെ അത് വെച്ചാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയത്. ആതിര ഈ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിരുന്നു, ആതിര എഴുതി പഠിക്കുന്ന ആളാണ്, ഒരുപാട് എഴുതി പഠിക്കുന്ന ആതിര ഫ്രണ്ട് കൂടെയാണല്ലോ. ഹൃദയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ടെക്നിക്കുകൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, എനിക്ക് വായിച്ച് പഠിക്കുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ. പക്ഷേ മെയിൻസ് ഒക്കെ വന്നപ്പോൾ എഴുത്താണ് ഇമ്പോർട്ടൻ്റ്. മെയിൻസ് വന്നപ്പോൾ ഞാൻ എഴുതി തന്നെ ആയിരുന്നു നോക്കിയിരുന്നത്. പ്രിലിംസിൻ്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് പ്രിലിംസ് കില്ലറുടെ ടൈമിൽ തന്നെ സാർ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഷോർട്ട് നോട്ട്സുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഫിസിക്കൽ ജോഗ്രഫിയുടെയും ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ചില പൊളിറ്റിയിലെ ആണെങ്കിലും ചില കമ്പാരിസൺ, ലൈക്ക് എമർജൻസിയുടെ കമ്പാരിസൺ, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അങ്ങനെയുള്ള കമ്പാരിസൺ, പിന്നെ ട്രൈബൽ മൂവ്മെൻറ്റ്സ് അങ്ങനെയുള്ളതെല്ലാം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി അതെല്ലാം മാപ്പിൽ അടയാളപ്പെടുത്തി, അതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസ്, എന്തെങ്കിലും റിവേഴ്സ് അതെല്ലാം ചെയ്തു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് അങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം റിവിഷന് വളരെ ഹെൽപ്പ് ചെയ്തു. ഈവൻ റിവേഴ്സ് ട്രിബ്യൂട്ടറീസ് അതെല്ലാം അങ്ങനെ മാപ്പ് നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മാപ്പ്, ഷോർട്ട് നോട്ട്സ് അങ്ങനത്തെ എല്ലാം.
എട്ടാം ക്ലാസ് തൊട്ട് സ്വപ്നം കണ്ടാന്ന് പറഞ്ഞു. അപ്പം ചെറിയ കുട്ടികൾക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, എങ്ങനെ ഈ ഒരു വലിയൊരു സർവീസിലേക്ക് കോളേജ് തലത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പം സ്കൂൾ തലത്തിൽ തന്നെ, ഹൈസ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ നല്ല കോളേജിലേക്ക് കയറുമ്പോഴോ ഒരാൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ അത് പ്രിപ്പറേഷനിലേക്ക് എത്തുമ്പം എളുപ്പമാവും എന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള. കാരണം ഈ NCERT തന്നെയാണ് നമ്മുടെ ബേസ്. ആ NCERT നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കിന് വേണ്ടി പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവാതെ വരും. പക്ഷേ നല്ലതായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് ഒരു ഹാബിറ്റായിട്ട് വളർത്തുക. കാരണം ഞാനൊക്കെ ആദ്യം ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങിയപ്പോൾ ലൈക്ക് 4 hours ആയിരുന്നു ഫസ്റ്റ് ടൈം റീഡ് ചെയ്തപ്പോൾ. പിന്നെ അത് 15 minutes ആയിട്ട് കുറച്ച് വന്നു. അപ്പം അത്രയും ടൈം എടുത്തു എന്നുള്ള. അപ്പോൾ ആദ്യം മുതലേ ന്യൂസ് പേപ്പർ റീഡിങ് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ, പറ്റുമെങ്കിൽ ഇത് എത്രയ്ക്ക് കുട്ടികൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ടോപ്പേഴ്സിൻ്റെ ടോക്ക് എങ്ങനെയാണ് പഠിച്ചതെന്ന്, ഐ മീൻ ലൈക്ക് കോച്ചിങ്ങിന് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ച് മുമ്പെങ്കിലും ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേട്ട് അവരുടെ പഠന രീതികൾ മനസ്സിലാക്കുക. അവരെങ്ങനെയാണ് പഠിച്ചത്, ഏതൊക്കെ ബുക്കാണ് പഠിച്ചത്, ഏതൊക്കെ സോഴ്സസിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്, അത് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും, പഠനം കൂടുതൽ എളുപ്പമാകും. ഓക്കെ, ഇനിയിപ്പോൾ പ്രിപ്പറേഷൻ ജസ്റ്റ് തുടങ്ങാൻ പോകുന്ന കുറച്ച് പേരുണ്ടാവും, എന്നുവെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതാ ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഹൃദയം പ്രിപ്പറേഷൻ്റെ തുടക്ക കാലഘട്ടത്തിലെ ചില അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടും ഉണ്ടാവും. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം ജസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്ന ആളുകൾ അവരോട് എന്താ പറയുക? ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടത്തില്ല എന്നുള്ള ഇത് മാറ്റും. ഏത് അറ്റംപ്റ്റ് ആണെങ്കിലും ഈ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടും എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് വേണം പോകാൻ. അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം അതാണ്. ഈ അറ്റംപ്റ്റ് പോരാ, ഒരു 2 attempts, 3 attempts എടുക്കും എന്നുള്ള ഒരു ഇതും കൊണ്ടാണ് വന്നത്. പിന്നെ നല്ല മാക്സിമം പഠിക്കാൻ നോക്കുക, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, കോർ സബ്ജക്ട്സ് പഠിക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വെച്ച് നോക്കി UPSCയുടെ പാറ്റേൺ മനസ്സിലാക്കുക. ചേഞ്ചസ് ഉണ്ട്, എല്ലാ വർഷവും ചേഞ്ചസ് ആണ്, ബട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറേ കോമൺ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് UPSCയെ മനസ്സിലാക്കുക, എക്സാമിനെ മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ ഓരോ സ്റ്റേജിലും ഓരോ ഇതാണ്. പ്രിലിംസിന് വരുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്, മെയിൻസിന് വരുമ്പോൾ ആൻസർ റൈറ്റിങ്ങിനാണ്, ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം പ്രിലിംസിന് വെച്ച് നോക്കുമ്പോൾ പറ്റുമെങ്കിൽ ആദ്യം മുതലേ ആൻസർ റൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഞാനങ്ങനെ ആദ്യമൊന്നും ആൻസർ റൈറ്റിംഗ് ചെയ്തിരുന്നില്ല, പിന്നാണ് ഡെയിലി ആൻസർ റൈറ്റിംഗ് വന്നപ്പോഴാണ് ശരിക്കും ഇമ്പ്രൂവ് ആവുന്നത്. അപ്പം ഇതെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവാം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഹൃദയം എന്തുകൊണ്ട് സക്സസ്ഫുൾ ആക്കി എന്നുള്ളതിൻ്റെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ദാറ്റ് ട്രസ്റ്റ് ഇൻ ദാറ്റ് പ്രോസസ്സാണ്. കാരണം ഒരു ദിവസം കൊണ്ട് ഒന്നും പെർഫെക്റ്റ് ആവില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെയിലിയുള്ള എൻഗേജ്മെൻറ്റിലൂടെ നമുക്ക് പറ്റും അതിന് ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ പാർട്ടാവുക എന്നുള്ളതാണ് ഹൃദയ ചെയ്തിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സിൽ ഹൃദയ കൺസിസ്റ്റൻ്റ്ലി പാർട്ടായിരുന്നു, ഡെയിലി ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും. അതുപോലെ ഞാൻ എനിക്ക് ഓർമ്മ വരുന്ന ഓൺസ്ക്രീൻ കമ്പാരിറ്റീവ് അനാലിസിസ് അല്ലേ, അത് ഹൗ ഡിഫറെൻ്റ് ഇറ്റ് വാസ് ആൻഡ് വാട്ട് വാസ് ദ എക്സ്പീരിയൻസ്, അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. കാരണം വെച്ചാൽ അത് ലീഡിൽ മാത്രമുള്ളൊരു സംഭവം കൂടിയാണത്, അത് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സമയത്ത് വന്ന ഇന്നോവേഷനും കൂടിയാണ്. ഹൗ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ? സാധാരണ ടെസ്റ്റ് സീരീസിലെന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ നോക്കും, ഒരു മെൻറ്റർ നമ്മളോട് പറയും ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറയും. പക്ഷേ അപ്പോഴൊന്നും നമുക്ക് ബാക്കിയുള്ളവർ എങ്ങനെ എഴുതിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓൺസ്ക്രീൻ ആകുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, ഓൺലൈനാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ കംഫോർട്ടിലിരുന്ന് അല്ലെ എവിടാന്ന് വെച്ചാൽ അതിൻ്റെ കംഫോർട്ടിലിരുന്ന് നമുക്ക് അത് കിട്ടും. ഒപ്പം ഈ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ കൂടെ പഠിക്കുന്നവർ അവർ ഏത് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്, അല്ലെ അവരുടെ ഇതിലുള്ള നല്ല മെത്തേഡ്സ്, നല്ല ചിലപ്പോൾ ഫിഗേഴ്സ് ആയിരിക്കും, അല്ലെ അവരുപയോഗിച്ച മൾട്ടി ഡൈമെൻഷണൽ വേ ആയിരിക്കും, അതൊക്കെ നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് നെക്സ്റ്റ് ടൈം ഇൻക്രോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം വരുമ്പോഴത്തേനും ആക്ച്വലി നമ്മുടെ ആൻസർ ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്യുക, ഡെയിലി ആയിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഈവൻ മലയാളത്തിൻ്റെ Super 20 കാര്യത്തിൽ പോലും ഓൺസ്ക്രീൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നോക്കി മറ്റേയാളുടെ പറയുമ്പോൾ അയാളുടെ ഇൻട്രൊഡക്ഷൻ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷനുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും, അപ്പോൾ അങ്ങനെയാണ് ഇനി എഴുതേണ്ടത് എന്ന് മനസ്സിലാവും. എനിവേ, എന്തെല്ലാം സെറ്റ്ബാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ്ലി ഓരോ തവണയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു തീഷ്ണതയും അതോടൊപ്പം തന്നെ ആ അച്ചടക്കവുമാണ് ഹൃദയനെ ഇവിടെ എത്തിച്ചതും
എന്നെനിക്ക് തോന്നുന്നു. അത് തന്നെ ഒരുപാട് പേർക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന കരിയറിലേക്കും, അത് മാത്രമല്ല മറ്റ് മേഖലകളിലേക്കൊക്കെ എത്തുമ്പോഴും അത് തന്നെയാണ് അതിൻ്റെ ഒരു സീക്രട്ടും എന്ന് തോന്നുന്നു. ആ കൺസിസ്റ്റൻസി, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ആൻ എക്സാം, അതൊരു കുറേ പ്രോസസ്സിലും സ്കിൽസും വേണ്ട ഒരു സാധനമാണ്, വിച്ച് ക്യാൻ ബി എന്താ പറയുക, അത് ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഡിഫറെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ. ആ ഒരു കോൺഫിഡൻസ് ആണ് ഹൃദയോട് സംസാരിക്കുമ്പോൾ എനിക്കും കിട്ടുന്നത്. ആക്ച്വലി ഹൃദയയുടെ വിജയം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്കാണ് ഹൃദയ കടക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. വളരെ എലീറ്റ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണ് ഹൃദയ. അപ്പോൾ ഹൃദയ ഇത് IFS കിട്ടുമെന്ന് പറഞ്ഞപ്പം ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇഷ്യൂവിൽ വർക്ക് ചെയ്യണം എന്ന് ചിന്തിച്ചോ എന്തെങ്കിലും? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സർ. അപ്പം സർവീസിലേക്ക് പോകുമ്പോൾ ഒരുപാട് സർപ്രൈസുകളും ഒരുപാട് അവസരങ്ങളും ഹൃദയനെ കാത്തിരിക്കുന്നു. ഇനിയുള്ള കരിയറിലേക്ക് വരുമ്പോഴെല്ലാം ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Lead IAS, crafted by the toppers.